ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്നു. കുട്ടനാടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഒന്നായ ചക്കുളത്തുകാവ് കുട്ടനാടിൻ്റെ ഭൂപ്രകൃതി പോലെ തന്നെ ഭംഗിയുള്ള ഭൂപ്രദേശമാണ്. പരാശക്തിയുടെ അനുഗ്രഹം ഈ പുണ്യഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയാണ് ഈ പ്രദേശം. ദേവിയുടെ അനുഗ്രഹം നേരിട്ടിറങ്ങിയ ഭക്തജനങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ഭുത കഥകൾ. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായ ശക്തിഭാവമായ സ്ത്രീകൾക്ക് വേണ്ടി ചക്കുളത്തുകാവിൽ നടത്തപ്പെടുന്ന അതിമഹത്തായ പൂജകളിൽ ഒന്നാണ് നാരീ പൂജ. സ്ത്രീയെ ദേവിയായി സങ്കല്പിച്ച് അവരെ പ്രത്യേക പീഠത്തിൽ ഇരുത്തി പാദം കഴുകി പൂജ ചെയ്യുന്ന ചടങ്ങാണ് ഇത്. സന്താനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഇവിടെ പ്രാർത്ഥനയുമായി എത്തുന്നു. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം 1981 നടത്തിയത്. ശിവൻ, ഗണപതി, മുരുകൻ, ശാസ്താവ്, വിഷ്ണു, യക്ഷി, സർപ്പദൈവങ്ങൾ തുടങ്ങി ഉപദൈവ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ജാതിമത വർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അമ്മയുടെ അനുഗ്രഹത്തിനായി ഇവിടേക്കെത്തുന്നു. ഭക്തർക്ക് അവരുടെ കൈകളാൽ ആഗ്രഹം പറഞ്ഞ് കാര്യസിദ്ധി പ്രാപിക്കൽ കഴിയുന്ന ദേവീ സന്നിധാനം ആണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. പണ്ട് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്തിരുന്ന കുളത്തിലെ വെള്ളത്തിന് ചക്കരയുടെ സ്വാദായിരുന്നു. അങ്ങനെ ആ കുളത്തെ ചക്കരക്കുളം എന്ന് വിളിച്ചു പോന്നു. പിന്നീട് ഈ പേര് ചക്കുളം എന്നായി മാറി. പണ്ട് കൊടുംകാടായിരുന്ന ഈ പ്രദേശത്ത് ഒരു വേടനും കുടുംബവും വിറകു ശേഖരിക്കാൻ എത്തിയപ്പോൾ തൻ്റെ നേരെ വന്ന സർപ്പത്തെ വേടൻ കോടാലി കൊണ്ട് വെട്ടി. അത് കഴിഞ്ഞ് ഇതേ സർപ്പത്തെ പിന്നീട് വീണ്ടും കുളക്കടവിൽ കണ്ടപ്പോൾ വീണ്ടും വേടൻ ആക്രമിച്ചു. പുറ്റുപൊട്ടി ജലപ്രവാഹം ഉണ്ടായി. അമ്പരന്ന് നിന്ന വേടനു മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം നിലയ്ക്കും എന്ന് സന്യാസി പറഞ്ഞു. പുറ്റിനകത്ത് പരാശക്തി ജലാശയനം നടത്തിയ വെള്ളമാണ് ഇതെന്നും പുറ്റുപൊളിച്ചാൽ ഒരു വിഗ്രഹം കാണുമെന്നും സന്യാസി പറഞ്ഞു. സന്യാസി വിഗ്രഹം പുറത്തെടുത്ത് സന്യാസി അപ്രത്യക്ഷനായി. ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഐതിഹ്യം. ഏറെ പ്രസിദ്ധിയാർജിച്ച ചക്കുളത്തുകാവിൽ പൊങ്കാല അർപ്പിക്കാൻ ലക്ഷോപലക്ഷം ജനങ്ങളാണ് അമ്പലത്തിൽ എത്തുന്നത്. കിലോമീറ്ററുകളോളം നീളത്തിലാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന സ്ത്രീകളുടെ നിര. ഓരോ വർഷം കൂടുന്തോറും ഈ നിരയുടെ നീളം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ചക്കുളത്തുകാവിൽ അമ്മയുടെ പ്രകീർത്തി വിളിച്ചോതുന്നു. കാട്ടിൽ ദേവി പൂജിച്ചിരുന്ന വേടനും കുടുംബവും എന്നും ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ദേവിക്ക് നൽകിയിരുന്നു. ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ഭക്ഷണ സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബത്തിനും കാണാൻ സാധിച്ചത്. ഈ ഐതിഹ്യമാണ് പിന്നീട് പൊങ്കാല മഹോത്സവമായി അറിയപ്പെട്ടത്.